കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റിയ ഇടമാണോ ലക്ഷദ്വീപ്? പലരുടെയും സംശയമാണ് അല്ലെ. ഇന്ന് മുതൽ നമ്മളുടെ ലക്ഷദ്വീപ് ഡയറീസ് എന്ന സീരീസ് തുടങ്ങുകയാണ്. എന്റെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊപ്പം നടത്തിയ 8 ദിവസത്തെ ഒരു യാത്ര, പോകേണ്ട വിധം, താമസം, അവിടുത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ്, കാഴ്ചകൾ, അവരുടെ രുചിക്കൂട്ടുകൾ, ആളുകളുടെ രീതികൾ, നമുക്ക് വരുന്ന മൊത്തം ചെലവുകൾ എല്ലാം അടങ്ങുന്ന ഒരു സീരീസ്. 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ തുടങ്ങട്ടെ. അപ്പൊ ഏതെങ്കിലും ചങ്കുകളെ നമ്മുടെ പേജ് ഇനിയും ഫോളോ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ ഞെക്കിക്കോണട്ടോ, ബെൽപെട്ട് മടിക്കല്ലേ. ആക്ച്വലി 2 മാസമായി ഈ ലക്ഷദ്വീപിന് പുറകെ നമ്മൾ നടക്കുന്നു. നിങ്ങളോട് ഞാനൊരു സൂചന പോലും തന്നില്ല അല്ലെ. തരാത്തതിന്റെ കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇതിലും എളുപ്പമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതായത് 2-3 രീതിയില് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോവാം. ഒന്ന്, നമുക്ക് ഗവൺമെന്റ് ടൂറിസം പാക്കേജ് ഉണ്ട്, അതുവഴി പോവാം. അത് ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് മുകളിൽ വരും ഒരാൾക്ക്, വെറും 5 ദിവസത്തെ പാക്കേജ്. അപ്പൊ നമ്മളൊരു 12 പേരുടെ ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളൊരു പാക്കാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത്ര എന്താ പറയാ, നമുക്കത് നടക്കില്ല. കാരണം നമ്മൾ കപ്പലിൽ തന്നെ കടക്കേണ്ട വരും രാത്രി. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് വേറെ ആളുകളുടെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മൾ മെയിനായിട്ട് എന്നതിനാ പോകുന്നത്? നമ്മൾ പോകുന്നത് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യണം, അവിടുത്തെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ഭക്ഷണം, രുചികള് ഇതെല്ലാം അറിയാനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഷൂട്ടും നടക്കില്ല. പിന്നെ നമ്മളുടെ ഒരേ വൈബിലുള്ള ആളുകളുടെ കൂടെ പോകാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി ആദ്യം ഉപേക്ഷിച്ചു. 2-ാമത്തെ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പിൽ പോവുക എന്നുള്ളതാണ്. നമ്മുടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പോകാം. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ആങ്ങള കല്യാണം കഴിച്ചിരിക്കുന്നത് ലക്ഷദ്വീപുകാരി തന്നെയാണ്. പിന്നെ അവരുടെ സഹായത്തോടെ അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള കവരത്തിയിലുള്ള ഒരു സാബിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടുത്തെ താമസവും കാര്യങ്ങളും ഒക്കെ പുള്ളി ശരിയാക്കാന്ന് പറഞ്ഞു. നമ്മള് ഇവിടെ PCC എടുത്തു, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പെർമിറ്റിന് വേണ്ടിട്ട് അവിടെ കൊടുത്തു. പെർമിറ്റും പെട്ടെന്ന് ഒരാഴ്ച 2-3 ദിവസത്തിനുള്ളിൽ കൈ കിട്ടി. അപ്പൊ നമ്മളുടെ വിചാരം എന്തോ, അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ കപ്പലില് പോവാം അല്ലെങ്കിൽ ഫ്ലൈറ്റില് പോവാം. പിന്നെയാണ് യഥാർത്ഥത്തില് കളി ഇങ്ങോട്ട് വരുന്നത്, ടിക്കറ്റ് കിട്ടാനില്ല. അപ്പൊ പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തി. ട്രാവൽ ഏജൻസികളും ഒക്കെ ആയിട്ടും ചോദിച്ചാൽ ഭയങ്കരമായിട്ട് റേറ്റ് പറയുന്നുണ്ട്. ഇതിലും പല ക്ലാസ്സുകളുണ്ട്. ബംഗ്ലാസിന്റെ ഇരട്ടി വരും ഏകദേശം സെക്കൻഡ് ക്ലാസ്, അതിന്റെ ഇരട്ടി വരും ഫസ്റ്റ് ക്ലാസ്. ഇപ്പൊ ഏത് ക്ലാസ് ആണെങ്കിലും ആ ഒരു എമൗണ്ടിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഒരു എമൗണ്ട് ഹൈക്ക് ചെയ്തിട്ടാണ് ഇവർ നമ്മളോട് മേടിക്കുന്നത്. ചെയ്യുന്ന പോലിക്ക് നമ്മൾ ന്യായമായിട്ടുള്ള കാശ് കൊടുക്കണം, പക്ഷെ കഴുത്തിറക്കാൻ അങ്ങനെ ഇങ്ങോട്ട് സമ്മതിക്കണോ എന്നാ വേണം, നമ്മൾ തന്നെ എടുക്കുന്നതായി തീരുമാനം. അതിനുശേഷമാണ് നമ്മൾ അന്വേഷിച്ച് 2 രീതിയിലാണ് ഈ ടിക്കറ്റ് കൊടുക്കുക. ഓഫ്ലൈനും കൊടുക്കും, ഓൺലൈനും കൊടുക്കും. അപ്പൊ പിന്നെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ആണ് ആദ്യം നോക്കിയത്. 30% ഓൺലൈൻ ടിക്കറ്റും ബാക്കി 70% ഓഫ്ലൈൻ ടിക്കറ്റും. അപ്പൊ നോക്കിയപ്പോൾ നമ്മൾ 8 പേര്, 12 പേരിൽ കുട്ടികളെ ഒഴിവാക്കി 8 പേര് അവരവരുടെ ID ഉണ്ടാക്കിയിട്ട് ടിക്കറ്റ് നമുക്ക് ഇന്ന സമയത്താണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ ഒരു കപ്പൽ ഇന്നാണെങ്കിൽ 2 ദിവസം മുമ്പായിരിക്കും. അപ്പൊ നമ്മളൊരു 8 മണിക്ക്, രാവിലെ 8 മണിക്കാണെങ്കിൽ 8 മണി തൊട്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെല്ലാരും കേറിയിരുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിന് മുമ്പ് മൊത്തം ഈ 30% ഓഫ് ടിക്കറ്റ്സ് കാലിയായി. അപ്പൊ ഇതെന്താന്ന് നമുക്ക് മനസ്സിലായില്ല. നമ്മളങ്ങനെ ഒരു കണ്ടിന്യൂസ് 2-3 ആഴ്ച നമ്മൾ ഇത് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പ്രതീക്ഷ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, നടക്കില്ല നാടകം എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുലങ്കശമായിട്ടൊന്ന് പഠിച്ചത്. സംഭവം കളി എപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ടിക്കറ്റ് ഓൺലൈനിൽ വന്ന ഉടനെ ആരൊക്കെയോ എടുക്കുകയാണ്, 5 മിനിറ്റിനുള്ളിൽ തന്നെ. ആര് എന്ത് എന്നൊന്നും എനിക്കറിയില്ല. ഈ ട്രിപ്പിന്റെ ഇടയിൽ എത്രയോ പേരെ നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു. എല്ലാരോടും ചോദിച്ചപ്പോ ഒന്നുകിൽ അവര് ഓഫ്ലൈൻ ടിക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടിയത് എന്ന് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ, സ്റ്റേ ട്യൂൺഡ്. കപ്പലിലെ ബിരിയാണി നോക്കുവാണ് കേട്ടോ. ചെറിയ ചെറിയ നമ്മുടെ അവിടെ കിട്ടുന്ന ഒരു അടിപൊളി രുചിയല്ല. അപ്പോ ഇതിനു മുമ്പും പലതവണ നമ്മള് കടലിലെ അസ്തമയം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5 മണി ഒക്കെ ആവുന്നേ ഉള്ളു, 6 മണി കഴിയുന്നതാണെന്ന് ഇവർ പറയുന്നത്. നമ്മള് സാധാരണ കരയിലാവുമ്പോ പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവൂലോ, ഇവിടെ അങ്ങനെയല്ല, നോക്കത്താ ദൂരത്തോളം. അപ്പൊ ഞാൻ എന്റെ വിചാരം, ഇപ്പൊ ഈ കപ്പലില് പലരെയും ഞാൻ കണ്ടു ഇവിടുന്ന് കവരത്തി അല്ലെങ്കിൽ ഓരോ ദ്വീപിലേക്ക് പോകുന്നു. ഇത് കവരത്തി അകത്തി മിനുക്കോയി പോകുന്ന ഷിപ്പാണ്. കപ്പലിലെ കിച്ചൺ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ കിച്ചണിലെ മെയിൻ ആളാണ്, എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അന്നദാതാവാണ്. അസ്സലാമു അലൈക്കും. എന്താ പേരെന്താ?
എന്റെ പേര് ഇസ്മായിൽ അലി. ലക്ഷദ്വീപിനിക്കോയ്. അപ്പോൾ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം കേരള എറണാകുളം കേരളത്തിൽ നിന്ന്. ദി ഫിഷ് കുറുമ, ഫിഷ് കുറുമ, കഞ്ഞി, സംഡാൽ. അപ്പോ ഇന്നലെ 1 മണിക്ക് നമ്മൾ കേറി ഇതാപ്പ അഗത്തിയില് അട്ടിപ്പിച്ചു കേട്ടോ. ഇവിടെ 3 മണിക്കൂറാണ് ഉള്ളത്. അതിന് ശേഷം നമ്മൾ കവരത്തിയിലേക്ക് പോകും. ഫസ്റ്റ് നമ്മൾ കവരത്തിയിലാണ്. കഴിക്കാൻ പോവാ വിശക്കു, തല പോയ ഭക്ഷണം കഴിക്കാൻ വിശക്കുകയാണ്. ഷൂട്ട് ചെയ്തിട്ട് വന്നാ മതിയാ. സത്യത്തില് നമ്മള് ബോട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കപ്പലില് നിന്നിട്ട് ഇതാ ഇങ്ങനെ കടലിന്റെ ആഴം കടന്ന് ഭയങ്കര പക്ക ബ്ലൂ കളറാണ് കേട്ടോ. ആകെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കോ അതും ഇതൊന്നും ഒഴുകി നടക്കുന്നത് കാണുന്നില്ല. നമുക്കിങ്ങനെ അടിത്തട്ടിലേക്ക് നോക്കുമ്പോ മീൻ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. ഇപ്പൊ രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോ താര് പറഞ്ഞു, അമ്മ ഇതേ പർപ്പിൾ കളറ് മീനോ. ഞാൻ പറഞ്ഞു പോവടാ, നിനക്ക് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോ ഒരു 7 മണിയൊക്കെ ആയപ്പോ നോക്കുമ്പോ പക്ക പർപ്പിൾ കളറാണ്. അപ്പൊ ഒരുപാട് വിസ്മയങ്ങൾ വാരി വിതറിക്കൊണ്ട് ലക്ഷദ്വീപിലെ ആദ്യത്തെ പ്രഭാതം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ അഗത്തിയില് കുറേ ആളുകളെ ഇറക്കി. 27 മണിക്കൂറിന് ശേഷം കവരത്തിയിൽ ദാ കപ്പലിറങ്ങി. അവിടുത്തെ ആദ്യത്തെ അത്ഭുതം എന്താണെന്ന് അറിയോ, ഇറങ്ങും മുമ്പ് തന്നെ നമ്മുടെ ഒരു ആരാധകനെ കണ്ടതാണ്. സാബിത്ത് നമ്മളെ പാക്ക് ചെയ്യാൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്ത ശേഷം താമസ സ്ഥലത്തേക്ക് എത്തി. കവരത്തിയിൽ താമസിക്കാനുള്ള ചാർജ് വളരെ കുറവാണ് കേട്ടോ. 500 രൂപ മുതൽ മുകളിലേക്ക് നമുക്ക് താമസ സൗകര്യം കിട്ടും. ഞങ്ങൾ താമസിച്ച ഫുൾ ഫർണിഷ്ഡ് ആയ സ്ഥലത്താണ്. സാബിത്തിന്റെ തന്നെയാണ് ഈ റിസോർട്ടും. ആകെ 5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയും ഉള്ളു നമ്മുടെ കവരത്തി. കുറേയേറെ ബൈക്കുകളും സൈക്കിളും ഓട്ടോയും വളരെ കുറച്ച് കാറുകളും മാത്രം. ഹെൽമെറ്റ് ധരിക്കേണ്ട എന്നുള്ളൊരു സമാധാനവും ഓവർടേക്കോ ഹോണോ കാര്യമായില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ബൈക്ക് വേണമെങ്കിൽ നമുക്ക് റെന്റിന് എടുക്കാം. മാക്സിമം വരുന്ന ഒരു 150 രൂപയാണ്. സംഗതി ഇത്ര കൂളാണ് അല്ലേ. വീടിന്റെ തൊട്ടുമുറ്റത്താണ് കടല്. കുട്ടികൾക്ക് പോലും തനിയെ ഇറങ്ങി കളിക്കാവുന്ന അത്രയും സേഫാണ്. ഇവിടെ ആകെയുള്ള മൃഗങ്ങള് പൂച്ചയും ആടുകളും പിന്നെ എവിടെ നോക്കിയാലും കടലും നല്ല ചൂര മീനുകളും മാത്രം. ഫോണിന് റേഞ്ച് കുറവാണ്. BSNL എയർടെല്ലും ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ കാറ്റ് നന്നായിട്ടൊന്ന് വീശണം എന്നുള്ള രസകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടെയുണ്ട്. 8 ദിവസം ഞങ്ങൾ ഈ ലക്ഷദ്വീപ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു. ടിക്കറ്റ്, ഭക്ഷണം, താമസം, അവിടുത്തെ യാത്രകൾ, ഞങ്ങൾ നടത്തിയ വാട്ടർ ആക്ടിവിറ്റീസ്, പിന്നെ എല്ലാവരും തിരികെ വന്നപ്പോൾ കൈ നിറയെ മീൻ ഉണക്കിയതും ദീപ് ഹൽവയും അച്ചാറും വിനാഗിരിയും എല്ലാം കൂടെ കെട്ടുകണക്കിന് വാരിക്കൂട്ടി. ഇതെല്ലാം അടക്കം ഒരാൾക്ക് 10,000 രൂപയിൽ താഴെയാണ് ചെലവ് വന്നത്. ഇത്ര ചെലവ് കുറച്ച് 8 ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, മനസ്സിനെ അതുപോലെ സ്വാധീനിച്ച, നിറച്ച, കിടിലൻ അനുഭവം ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആക്ച്വലി കവരത്തി അഗത്തിയാണ് പെർമിറ്റ് എടുത്തിരുന്നത്, പക്ഷെ നമുക്ക് അഗത്തിയിലേക്ക് പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. 5 ദിവസം കവരത്തിയിൽ നിന്നിട്ട് തന്നെ നമുക്ക് കണ്ടന്റ് തീർന്നിട്ടില്ല. സത്യത്തിൽ ഒരു ഫാമിലി നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 ദിവസം മാക്സിമം അല്ലെങ്കിൽ 2 ദിവസം കാണാനുള്ള ഒരു സ്ഥലമാണ്. എക്സ്പ്ലോർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചെയ്യണമെങ്കിൽ 3 ദിവസം. നമ്മൾ 5 ദിവസം നിന്നിട്ട് നമുക്ക് ഒന്നും തീരുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് ആണല്ലോ, ഫുഡാണല്ലോ. അവിടെ ആണെങ്കിൽ ഭക്ഷണ വൈവിധ്യങ്ങൾ ഒത്തിരിയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ, കപ്പലിലെ ക്യാപ്റ്റൻ വഴി നമുക്ക് ഒരു കപ്പലിലെ റേഡിയോ ഓഫീസർ ഒരു ഫെറോസ് സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയ ഉടനെ വണ്ടിയായിട്ട് വന്നു. അപ്പോൾ ഈ 2 മണിക്കൂറും കൊണ്ട് നമുക്ക് അകത്തി മൊത്തം ഒന്ന് കണ്ടു എന്നുള്ളൊരു ഫീലിങ്ങാണ് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതും എന്താ പറയുക, കവരത്തിനെ പോലെ അല്ല കേട്ടോ, ഭയങ്കര വീതി കുറവാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കടൽ ഫീൽ ചെയ്യും. മറ്റേതിനേക്കാൾ എനിക്ക് ഒന്നും കുറച്ചും കൂടെ ശാന്തമാണ്. എന്താണെങ്കിലും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. എന്നാലും ഉള്ള സമയത്ത് ഓണം പോലെ നമ്മളൊന്ന് ഓടി കാണുകയാണ് കേട്ടോ. ആ സംഭവം കാണാൻ നല്ലതാണെങ്കിലും നമ്മുടെ മുള്ളമ്മുന്നിയുടെ മുള്ളു പോലെയാണ്. ഇന്നേ കവരത്തി ടു അഗത്തി ഷിപ്പിലിടയിൽ ഒരാൾ മലപ്പുറംകാരനാണ് പരിചയപ്പെട്ടു. നമുക്ക് കവരത്തി ടു കൊച്ചി ടിക്കറ്റ് 1,500 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഓൺലൈൻ ഒരു രീതിയിലും നടന്നിട്ടില്ല. ഓഫ്ലൈനും നമ്മൾ പല രീതിയിലും നോക്കി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യൂ നിന്നിട്ടും 2-3 ദിവസം സ്പെൻഡ് ചെയ്തിട്ടും ആളെ നിർത്തിയൊന്നും നടക്കാത്തപ്പോഴാണ് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിലാണ് നമ്മൾ ചെയ്തത്. BJP സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ കെ സുരേന്ദ്രൻ ഈ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആൾ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ലെവലിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എല്ലാം അങ്ങനെ കിട്ടുക ചെയ്തത്.
അപ്പൊ നമ്മളൊന്നും അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ഇയാളോട് സംസാരിച്ചപ്പോ അയാൾ ഒരു ടിക്കറ്റിന് 1500 രൂപയല്ലേ ഉള്ളൂ അവരെത്തിട്ട് കൊച്ചി. പുള്ളി മുടക്കിയെടുക്കുന്ന 3800 രൂപയാണ് ടിക്കറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള കാശ് കമ്മീഷൻ, അവിടെ പോയി ക്യൂ നിൽക്കാനുള്ള കാശ്, ആ കമ്മീഷൻ, ഈ കമ്മീഷൻ. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്യണം. നമ്മൾ ടിക്കറ്റ് കൃത്യമായിട്ട് എടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ് പോകണം. അതായത് ഇരട്ടിയിൽ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കാശ് പോയിട്ടുള്ളത്. മാനസികമായിട്ടുള്ള വിഷമവും അവസാന നിമിഷം വരെ ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഒരു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും. അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓഫ്ലൈൻ നിന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ള ഒരു ബുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ ആദ്യം പോയവർ എഴുതി വെക്കുന്ന ഒരു ബുക്കൊക്കെ ഉണ്ടല്ലോ, ആ ബുക്കിൽ നമ്മൾ പേരെഴുതിയിട്ട് അതിനനുസരിച്ചാണ് വിളിക്കുകയൊക്കെ. പക്ഷെ പല വില്ലന്മാരും എന്ത് ചെയ്യുന്നത്, ഈ ബുക്കേ അങ്ങ് മാറ്റും, അവർ വേറെ ബുക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ പേരൊക്കെ എഴുതും. അപ്പോൾ അതൊന്നും നടപടിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ടീസും കൂടെ നമ്മുടെ ഈ കവരത്തി യാത്രയിലുണ്ട്. ടിക്കറ്റാണ് പ്രശ്നം, പിന്നെ എല്ലാവർക്കും ഫ്ലൈറ്റിൽ വന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. എനിക്ക് എക്കണോമിക്കലി അത് അത്ര വയബിൾ അല്ല. പക്ഷേ ഈ 3800 രൂപ ആവുകയാണെങ്കിൽ, അതും ബംഗ്ലാസിനാണ് അദ്ദേഹം 3800 രൂപ കൊടുത്തതെന്ന് ഓർക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് ആയിരുന്നു ലാഭം. ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും അകത്തിയിലേക്കല്ലേ വരാൻ പറ്റുള്ളൂ, മറ്റേലേക്ക് പോകാൻ പിന്നെ നമ്മൾ വെസൽ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെ കീപ്പ് ഇൻ മൈൻഡ്. അപ്പം നമ്മുടെ സീരീസ് ദാ ഇവിടെ തുടങ്ങുകയാണ്. കിഡ്ഡിലൻ വീഡിയോകളുമായിട്ട് ഒന്നരാടം നിങ്ങളുടെ അന്നമ്മ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.